എല്ലാവരും റമദാനെ വളരെ ആദരിക്കും. അത്താഴം കഴിഞ്ഞ് പള്ളിയിൽ ജമാഅത്തിന് വരും, സുബീസ്കരിച്ച ഉടനെ പലരും കിടന്നു ഉറങ്ങും. അതിന് പകരം സുബീഹിന്റെ ശേഷം ഹജ്ജ് ചെയ്യണം. അതെങ്ങനെ റമദാനിൽ ഹജ്ജ് ചെയ്യാം? ഹജ്ജിന്റെ മാസമല്ലല്ലോ. ഹജ്ജിൻ താമത്തിൻ താമ, പരിപൂർണമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അമലുണ്ട്. അതെന്താണ്? സുബിഹി നിസ്കാരം കഴിഞ്ഞാൽ ജമാഅത്തായി സുബിഹി നിസ്കരിച്ച് അതിനുശേഷം മറ്റ് സംസാരങ്ങളൊന്നും കടക്കാതെ ദിക്റും ഖുർആനോത്തുമൊക്കെയായി, ഇൽമ് പറയലായാലും അതും ദിക്റിൽപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു ഉയർന്ന് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സലാത്തു ദുഹ എന്നോ സലാത്തു ഇശ്റാഖ് എന്നോ എന്ത് പേര് പറഞ്ഞാലും രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് നമ്മൾ പോയാൽ ഒരു ഹജ്ജിന്റെ പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് 30 ദിവസം 30 ഹജ്ജിന്റെ പ്രതിഫലം സമ്പാദിക്കാൻ ഈമാനുള്ള മുഅ്മിനീങ്ങൾ സുബഹിന്റെ ശേഷം ഉറങ്ങാതിരിക്കണം. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം. നമ്മുടെ ജമാഅത്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം 3.5 മണിക്കൂർ കഴിയും. പിന്നെ കൂടിയാലും നമുക്ക് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത്. അമ്മാമൻ സഖലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തി റാളിയ, ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്ക പടച്ചവന്റെ കോടതിയിൽ നന്മയുടെ തുലാസ് തൂങ്ങി കിട്ടിയാൽ കാലകാലം തൃപ്തികരമായ ജീവിതത്തിലാണ്. അമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, അദ്ദേഹത്തിന്റെ നന്മയും തിന്മയും തൂക്കുന്ന സമയം തിന്മയുടെ തുലാസിലാണ് തൂക്കം കൂടുന്നതെങ്കിൽ കടുത്ത ചൂടുള്ള നരകമാണ് സങ്കേതം. അതുകൊണ്ട് നന്മയുടെ ത്രാസിൽ തൂക്കം കിട്ടാൻ പറ്റുന്ന അമലുകൾ ധാരാളമായി ചെയ്യണം.